ഇതുണ്ടല്ലോ, ഇത് ഒരു ഉഗ്രൻ കീടനാശിനിയാണ്, നമ്മുടെ ജൈവ കീടനാശിനി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഹായ്, വോയിസ് ഓഫ് കിച്ചൻ ആൻഡ് വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ വൈക്കം സന്തോഷ്. ഇന്ന് നമ്മൾ കാർഷിക മേഖലയിലെ ഈ പുഴുക്കൾ അതുപോലുള്ള കീടങ്ങളെ നശിപ്പിക്കുന്ന ഒരു ജൈവ കീടനാശിനിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്, നമ്മുടെ ഏത് വീട്ടമ്മമാർക്കും എപ്പോഴും ഉണ്ടാക്കാം. അതേപോലെയുള്ള നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കപ്പളം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട്. കപ്പളം അത് നമ്മുടെ വീട്ടിലെങ്കിൽ തന്നെ തൊട്ട് അടുത്തുള്ള വീടുകളിലുണ്ട്. അതിന് രണ്ട് ഇല വേണം, രണ്ട് വെളുത്തുള്ളി വേണം, ഇത്രയൊക്കെ തന്നെ മതി, സിമ്പിളാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. ആദ്യം നമുക്ക് കപ്പളത്തിൻ്റെ ഇല പറിക്കാം. ഇവിടെ ഇവിടെയുണ്ട് കപ്പളത്തിൻ്റെ ഇല, ഇവിടെയുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് പറിക്കാം. ഇത് എന്താ ചെറുപ്പത്തിൽ തന്നെ കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പളാണ്, നല്ല എണ്ണത്തിൽപ്പെട്ടൊരു കപ്പളാണ് ഞാൻ കൊണ്ടുവച്ചത്. ഇത് നമുക്ക് കരുത്തായിട്ടുള്ള രണ്ട് ഇല നോക്കി പറിക്കാം. വലിയ ഇലയാണെങ്കിൽ വരണം മതി കേട്ടോ. ഇത് നമുക്ക് രണ്ടര എടുക്കാം. ഇത് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ചുരുട്ടാൻ കൊടുക്കും. ഈ കത്രി എടുത്തിട്ട് നല്ല ചെറുതാക്കി ചെറുതാക്കി കാര്യ ഇങ്ങനെ അരിഞ്ഞ് നമ്മളിത് മൊത്തം എടുക്കാം. ഇനി നമ്മൾ മിക്സി എടുക്കുന്നു, മിക്സിയിലേക്ക് നമുക്കിതിടാം. ഇനി നമുക്കിതിനകത്തേക്ക് ഈ ഒരു വെളുത്തുള്ളിയുടെ ഒരു ഒരു ആറോ ഏഴോ അല്ലി ഇട്ടാൽ മതി കേട്ടോ, ഒരുപാടൊന്നും രണ്ട് ഇത്ര ഇത്ര മതി ഇടുക. ഇനി നമുക്ക് ഇത് അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഒരക്കപ്പ് വെള്ളം മതിയാവും. മതിയാവും. നന്നായിട്ട് അടച്ച് വെച്ചിട്ട് മിക്സിയിലടിക്കാം. ഇപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിത് അരിച്ചെടുക്കും. അരിക്കുമ്പോഴത്തേക്കും ഒരു ശകലം പോലും കരട് കാണരുത് കേട്ടോ, കരടുകൊണ്ട് നമ്മൾ സ്പ്രേ വഴി വരികയില്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെ അടിച്ചെടുക്കും. ഇത് നല്ല ഹാർഡ് സാധനമാണ് കേട്ടോ, നല്ല പവറാണ്. ഇപ്പോൾ നമ്മൾ ഏത് സ്പ്രേക്കകത്താണ് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ 1/10 ഒഴിച്ചാൽ മതി. പത്തിലൊന്ന് ആയില്ല അല്ലേ, ശകലം കൂടി വേണം അല്ലേ. മതിയാവും. ഇനി നമുക്കിതിനകത്തേക്ക് പോരാത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്ര മതി. ഇത് കളറ് കണ്ടോ,
നമ്മുടെ കപ്പളത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പവറാണ്. അതായത് ഏത് രോഗത്തെ ചേർത്ത് നിൽക്കാനും അതിൻ്റെ ആ അതിൻ്റെ പറയുന്ന ചൊനയെന്ന് ആ വെള്ളത്തെ നിറത്തിലുള്ള അതിൻ്റെ ആ ലിക്വിഡായിട്ട് തന്നെ ഉണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണ്. സ്പ്രേ വരുന്നുണ്ട്, ഇതുണ്ടല്ലോ, ഇത് ഒരു ഉഗ്രൻ കീടനാശിനിയാണ്, നമ്മുടെ ജൈവ കീടനാശിനി. ഇത് നമ്മുടെ അടുക്കള തോട്ടത്തിലുള്ള പാവൽ, വെണ്ട, അതേപോലെയുള്ള അച്ചിങ്ങ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴുക്കളും എല്ലാം അവിടെ ചത്തുവീണ നമുക്ക് കാണാൻ പറ്റും, മൂഞ്ഞ് വരെ പോകും. ആദ്യം നമ്മൾ ഇനി ഇത് ഇത് നിൽക്കുന്നത് കാന്താരിയാണ്. ഈ കാന്താരിയുടെ നമ്മൾ അടിക്കാം കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് അടിവശം കൂടി അടിച്ചു കൊടുക്കണം. അല്ല, ഇതിന് അടിവശം ഈ മൂഞ്ഞെന്ന് പറഞ്ഞ സാധനം കയറിയിരിപ്പുണ്ട് വെളുത്ത നടത്തിൽ. ഈ കപ്പളത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർ തന്നെയാണ്. നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ അതിങ്ങനെ കപ്പളം മുറിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ചൊനയെന്ന് പറഞ്ഞ സാധനം, ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിൻ്റെ ചൊനയെന്നാണ് പറയുന്നത്. അത് അതിൻ്റെ അംശമാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. കാരണം ആ ഇല നമ്മൾ എടുക്കുന്നു, അരിയുന്നു, അത് മിക്സിയിലിട്ടടിക്കുന്നു, അതാണ് ഈ സംഭവം. അതിൻ്റെ പവർ അതും, പിന്നെ അത് കൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ വീര്യം നല്ലൊരു വീര്യം തന്നെയാണ്, ഏത് കീടങ്ങളെ നശിപ്പിക്കാൻ ഇനി കഴിവുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക. ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു രീതിയിലുള്ള ഒരു സൈഡ് എഫക്റ്റും ഇല്ല. കാര്യം നമ്മൾ കപ്പളത്തിൻ്റെ ഇല പറിക്കുന്നു, രണ്ട് വെളുത്തുള്ളി ഇടുന്നു, മിക്സിയിലടിക്കുന്നു, എടുക്കുന്നു, ഇതിനകത്ത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലെന്ന് നിങ്ങൾക്കറിയാം, എനിക്കറിയാം. ഇതുകൊണ്ടുള്ള ആ ഗുണമെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കാര്യം സർവ പുഴുക്കളും ചത്തു വീഴും, നമുക്ക് 5 പൈസ മുടക്കാതെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ജൈവ കീടനാശിനി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതേപോലെ സ്പ്രേ അടിച്ച് നിങ്ങളത് ഫലവത്താണോ എന്ന് നോക്കിയിട്ട് നല്ല നല്ല കമൻറ്റുകൾ ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നല്ല ഒരു വീഡിയോ, ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം. അതുവരെ ഗുഡ് ബൈ.